ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എസ് എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ഓപ്പൺ ഔട്ടിൻ്റെ കമ്മ്യൂണിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് വേണ്ട എല്ലാ തരം എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ കമ്മ്യൂണിറ്റി ലഭ്യമാണ്. പ്രത്യേകിച്ച് ഐ ടി, ഇംഗ്ലീഷ്, ഗ്രാമർ, മാത്സ് എല്ലാം ആ ഓപ്പൺ ഔട്ട് കമ്മ്യൂണിറ്റി ലഭ്യമാണ്. എസ് എസ് സി വിദ്യാർത്ഥികൾ ഇപ്പം തന്നെ ആ ലിങ്കിൽ കയറി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കറിയാം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പഠനഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പാഠങ്ങൾ പഠിക്കേണ്ടത് നിർബന്ധമില്ല എന്ന ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നും കൂടി പറയാം, വെറുതെ വിട്ടിയും ഒഴിവാക്കിയതല്ല, അതെങ്ങനെയാണെന്നും കൂടി പറഞ്ഞുതരാം. അതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്, ഇപ്പോൾ സോഷ്യൽ സയൻസിൽ ചെയ്ത പോലെ മറ്റ് സബ്ജക്റ്റുകളിൽ ഇത് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുമാണ്. ആദ്യം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് സോഷ്യൽ സയൻസിൽ എന്ത് മാറ്റാൻ വരുത്തിയെന്ന് നോക്കാം. നമുക്കറിയാം സോഷ്യൽ സയൻസ് രണ്ട് ഭാഗങ്ങളുള്ളത് അല്ലേ, ഹിസ്റ്ററിയും ജോഗ്രഫിയും. ഹിസ്റ്ററിയിൽ നിന്ന് 40 മാർക്ക്, ജോഗ്രഫിയിൽ നിന്ന് 40 മാർക്ക്, അങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ചോദ്യ പേപ്പറിനെ പാർട്ട് എ പാർട്ട് ബി, അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. അതിൽ പാർട്ട് എയിൽ ഹിസ്റ്ററിയിൽ നിന്ന് 5 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ നിന്നും 5 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ട് അതേപോലെ ജോഗ്രഫിയിൽ നിന്നും 4 പാഠങ്ങൾ, അങ്ങനെ 5, 4, 9 പാഠങ്ങൾ ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും പാർട്ട് എയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാർട്ട് എയിൽ നിന്നും 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക. ഈ പാർട്ട് എയിലുള്ള ഈ 9 പാഠങ്ങളും പൂർണ്ണമായിട്ടും നിങ്ങൾ പഠിക്കണം. നിങ്ങൾ സ്ക്രീനിൽ അതിൻ്റെ ചാപ്റ്ററുള്ള ലിസ്റ്റൊക്കെ കാണാം. പൂർണ്ണമായിട്ടും നിങ്ങൾ പഠിക്കണം, ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ അതേസമയം പാർട്ട് ബി ഉണ്ട്, അത് ഓപ്ഷണലാണ്. പാർട്ട് ബി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയിലെ 6 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പാർട്ട് ബിയിൽ, അതേപോലെ ജോഗ്രഫിയിലെയും 6 ചാപ്റ്ററുകൾ പഠിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ദ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് വേൾഡ് എന്ന ചാപ്റ്റർ, അതേപോലെ ലോകം 20-ാം നൂറ്റാണ്ടിൽ, വേൾഡ് ഇൻ 20th സെഞ്ച്വറി. ഈ 2 ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി, ഒന്നിൽ നിന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമേ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ, മറ്റേത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതേപോലെ ഓരോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും അങ്ങനെയുള്ള കുറേ ചോയ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ ചോയ്സ് ചെയ്യാന്നുള്ളത് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൻ്റെ പുറമെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അങ്ങനെ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് പറയും ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടാത്തതെന്നൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറയും. ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലുള്ള കാര്യം പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ചോയ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ പറയും. ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെയുള്ള മാറ്റം മറ്റ് സബ്ജക്റ്റുകളിൽ വരുമോ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി, അങ്ങനെ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. സോഷ്യൽ സയൻസിൽ നമുക്കറിയാം, കൊറോണയ്ക്ക് മുന്നേ, കൊറോണ കാലത്തിന് മുന്നേ എക്സാംസൊക്കെ നടക്കുന്ന സമയത്ത് സോഷ്യൽ സയൻസിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അന്നും സോഷ്യൽ സയൻസ് മാത്രമാണ് ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റ് സബ്ജക്റ്റുകളൊന്നും ഈ രീതിയിൽ പാഠങ്ങൾ ചോയ്സായിട്ട് കൊടുക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. കോവിഡ് കാലത്ത് ഫോക്കസ് ഏരിയൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ മുന്നേയുള്ള ആ കാലഘട്ടത്തിലൊന്നും മറ്റ് സബ്ജക്റ്റിലൊന്നും ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ആകെ സോഷ്യൽ സയൻസിൽ മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു ഓപ്ഷൻ കൊടുത്തത്. കാരണം അത്രയധികം പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടും കുട്ടികൾക്ക് 10th കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ടും ഈ എസ് എസ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അത്യാവശ്യമില്ല. അത്രയ്ക്ക് അത്യാവശ്യമില്ല മീൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണെന്നല്ലാതെ ഉപരിപഠനത്തിലേക്ക് ഇതിൽ കാര്യമായിട്ടൊന്നും പിന്നെ നിങ്ങൾക്ക് വേണ്ടി വരില്ല എന്നുള്ളതൊക്കെ ആയിരിക്കാം. കുറച്ച് ചാപ്റ്ററുകളൊക്കെ ഒഴിവാക്കാനുള്ള ഒരവസരം കൊടുത്തിരുന്നു. എന്നാൽ മറ്റൊരു സബ്ജക്റ്റിലും അത്തരത്തിലുള്ള ഒരു മാറ്റവും വരില്ല. നിങ്ങൾക്കിപ്പം പഠിക്കാനുള്ള എല്ലാ പാഠങ്ങളും പഠിക്കണം. സോഷ്യൽ സയൻസിൽ പക്ഷേ ഇത്തരം ഒരു ഇളവ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 6 ചാപ്റ്ററുകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചാലും A+ വാങ്ങാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് പറയാനുള്ളത്. കമ്മ്യൂണിറ്റിയുടെ കാര്യം മറക്കേണ്ട, എല്ലാവരും ജോയിൻ ചെയ്യുക. സോ വീണ്ടും കാണാം.